അടിക്കട തന്നെ എന്റെ പവാനെ കുട്ടി നോക്കി അടിക്കണ ഞാനാണോ നിന്റെ പ്രോട്ടീൻ ഫുഡ് കേട്ടോ അടിക്കട തന്നെ പ്രേക്ഷകരെ കണ്ട എന്റെ മുഖത്ത് നോക്കി എന്റെ മുഖത്ത് അടിച്ചു കണ്ടാ ഇനി പ്രേക്ഷകരെ എനിക്ക് വോട്ട് ചെയ്യോടി നോക്കിക്കോ നീ പ്രേക്ഷകരെ എനിക്ക് വോട്ട് ചെയ്തോളൂ ഈ ഒരു അടിക്ക് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നേ കണ്ടോ ഇതാണ് ബിഗ് ബോസിലെ എപ്പിസോഡ് 20 അവസ്ഥ രജത് കുമാറിനെ അറ്റാക്ക് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾ തുടരുകയാണ് അതിനുള്ള കാരണങ്ങളും ബിഗ് ബോസ് ഹൗസിലെ ഇന്നലത്തെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള വിശേഷങ്ങളുമായി നമ്മൾ ബിഗ് ബോസ് പോസ്റ്റ്മോർട്ടമായി എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിപ്പോ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് പണ്ട് 3:1 ഒക്കെ ആയിരുന്നു ഇപ്പൊ 16:1 വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് 16 പേരും 15 പേരും കൂടെ നമ്മുടെ രജത് അങ്ങ് പൊളിച്ചടുക്കുവാണ് പക്ഷെ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പ്രേക്ഷകരുടെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഏത് 90% പ്രേക്ഷകരാണെങ്കിലും നമ്മുടെ രജിത് കുമാറിന്റെ കൂടെ നിൽക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ ഹൗസിലെ ഒരു വിഭാഗം ഫുൾ ആളുകളും രജിത് കുമാറിനെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പല ഇൻസിഡൻസ് ഇതിനു മുൻപ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അധികം പ്രകോപനപരമായിട്ട് രജിത് കുമാർ ഇടപെടുന്ന കണ്ടിട്ടില്ല പക്ഷെ ഇന്നലെ അതും നമ്മൾ കണ്ടു നമ്മൾ ഇതിന്റെ തുടക്കം പറയുകയാണെങ്കിൽ ടാസ്ക് കൊടുക്കണം മോർണിംഗ് ടാസ്ക് ആണ് കൊടുക്കുന്നത് അപ്പം എങ്ങനെ പ്രശസ്തനാകാം എന്നൊരു ടാസ്ക് ആണ് അതായത് ബിഗ് ബോസ് ഹൗസിലെ എങ്ങനെ പ്രശസ്തനാകാം എന്നൊരു ടാസ്ക് ആണ് നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ ടെസ്നി ഖാന് കൊടുക്കുന്നത് ഒരു മോർണിംഗ് ടാസ്ക് ആണ് ടെസ്നി ഖാന് വീണ് കിട്ടിയ ഒരു അവസരമാണ് കുറെ നാൾ കൂടിയിട്ട് അവിടെ ഒതുങ്ങിക്കൂടി നടന്ന് നമ്മുടെ അമ്മച്ചിയായിരുന്നു അമ്മച്ചിക്ക് ഒരു സാധ്യത കിട്ടി അതുകൊണ്ട് ഈ കുളമാക്കി കൈ കൊടുത്ത് പിന്നെ ക്യാമറയിലും ഒന്ന് പറയും ഞാൻ ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ അത് ഒരു കൂട്ടത്തല്ലായിട്ടാണ് ആ ടാസ്ക് അവസാനിച്ചത് പക്ഷെ ടെസ്നി ഖാന് കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നന്നായിട്ട് ഉപയോഗിച്ചു കാരണം ആ ക്ലാസിന്റെ ലാസ്റ്റ് ടെസ്നി ഖാൻ പറയുന്നുണ്ട് പ്രശസ്തനാകാനുള്ള വഴികൾ ഒന്ന് നമുക്ക് കോപ്രായം കാട്ടി പ്രശസ്തനാകാം പിന്നെ കോമഡി കാണിച്ച് പ്രശസ്തനാകാം പിന്നെ കരഞ്ഞ് സിമ്പതി പിടിച്ച് അങ്ങനെ പല വഴികളും ടെസ്നി ഖാൻ പറയുന്നുണ്ട് അതിൽ നമുക്ക് ഒന്നുകൂടെ രജിത് കുമാറിന്റെ ഒരു കേസ് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ രജിത് കുമാറിനെ ഇൻസിഡന്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പം ഒരാള് പ്രശസ്തനാകാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നു ബാക്കിയുള്ളവരെ ചൂടായിട്ട് സംസാരിക്കുന്നു അതേപോലെ തന്നെ രജിത് കുമാറിനെ ടാർഗറ്റ് ചെയ്ത് അപ്പൊ രജിത് കുമാർ തിരിച്ചു വെക്കുന്നുണ്ട് ഞാൻ ബാറ്റ്മാനാണ് പറഞ്ഞിട്ട് തിരിച്ചു വെക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സുരേഷ് കൃഷ്ണ അതിലേക്ക് ഇടപെടുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന രസ്നീകാനെ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കും ഈ അതിനിടയ്ക്ക് സുരേഷ് കൃഷ്ണ എന്ത് കാര്യമാണ് അവിടെ ഇടപെടാൻ അത് ശരിയാണ് ആ ഒരു കാരണം പുള്ളി അവിടെ എഴുന്നേറ്റ് നിന്ന് ആ ക്ലാസ്സിനെ അലങ്കോലപ്പെടുത്തിയിട്ട് പുള്ളി എഴുന്നേറ്റ് നിന്ന് രജിത് കുമാറിനെ കുറിച്ച് കുറ്റം പറയാണ് പുള്ളി ആദ്യം പറയുന്നത് ഞാൻ ഇതിലൊന്നും ഇടപെടണം എന്ന് വിചാരിച്ചല്ല വിചാരിച്ചിട്ടില്ല പുട്ടിന് വീരവലെ പുള്ളിയുടെ ഡയലോഗ്സിന് എല്ലാം കാണാൻ ചെയ്യാം അത് രജിത് കുമാറിനെതിരെ എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോ എവിടെയാന്ന് അറിയില്ല അതുവരെ ഉണ്ടാതിരിക്കുന്നത് നമ്മുടെ സുരേഷ് അപ്പൊ ചാടി എഴുന്നേറ്റ് സുരേഷ് അത് പറയുന്ന ഒരു വേർഡ് കവാലക്കുറ്റി നോക്കി അടിക്കുന്ന ഒരു പറയുന്ന ഒരു വേർഡ് പിടിച്ചാണ് അത്രയും പുകിൽ ആ ഹൗസിൽ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരുന്ന വേർഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിന്റെ റൂളിന് തന്നെ റൂൾസിന്റെ തന്നെ ലംഘനമാണ് ഒരാളെ അറ്റാക്ക് ചെയ്യും ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനുള്ളത് എന്ത് ഗെയിമിന്റെ പേരിലായാലും എവിടെയാണെങ്കിലും ആരെയായാലും മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു മാന്യമായ രീതിയല്ല അത് പലപ്പോഴും ആ ഒരു അതിർവരമ്പ് ലംഘിക്കുന്നുണ്ട് സുരേഷ് പല ഇൻസിഡൻസ് ബിഗ് ബോസ് ഹൗസിന് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിടയ്ക്ക് പുള്ളി ഒന്നും ഒതുങ്ങിയിരുന്നു പക്ഷെ വീണ്ടും ഈ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും സുരേഷ് രജിത്തിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഏറ്റവും ഒരു പീക്കിലെത്തിയ ഒരു ഒരു അഗ്രസീവ്നെസ് ആണ് നമ്മൾ ഇന്നലെ രജിത് കുമാറിന്റെ അടുത്ത് കാണുന്നത് എന്താ വെച്ചാൽ പുള്ളിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് മൊത്തം പോയി അത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് ഇന്നലെ ഒരൊറ്റ മനുഷ്യൻ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു എല്ലാവരും കൂട്ടമായിട്ടാണ് അറ്റാക്ക് ചെയ്തത് അതും വീണ്ടും വീണ്ടും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ നമ്മൾ ഏത് ആൾക്കാരാണെങ്കിലും ആ ഇൻസിഡന്റ് സോൾവ് ചെയ്യാനാണ് ഇവിടെ എല്ലാവരും സുരേഷ് പറയുന്നതിന് അല്ലെങ്കിൽ രജിത് കുമാറിനെതിരെ ആരെങ്കിലും പറയുന്നതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കുമാർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇത്രയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഹൈ ടെൻഷനിലെത്തുമ്പോൾ അവിടെ കിടന്ന് പോവാന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ആ രംഗം ഒന്ന് തണുപ്പിക്കാനും ആ ഒരു സിറ്റുവേഷൻ ഒന്ന് സോൾവ് ചെയ്ത് വിടാനും ആയിരുന്നു ബാക്കി അംഗങ്ങൾ ശ്രമിക്കേണ്ടിയിരുന്നു കാരണം ഒരു ഹൗസാണ് അതിനകത്ത് മെമ്പേഴ്സ് ആണ് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ സോൾവ് ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതാണ് ഒരു മാന്യമായ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആരായാലും റിയാക്ട് ചെയ്തു പോകും രജിത് കുമാർ ഇതിനു മുന്നേ ഒത്തിരി അറ്റാക്ക് വന്നപ്പോഴും അറ്റാക്ക് പുള്ളിക്ക് നേരെ എല്ലാവരും ചേർന്ന് നടത്തിയപ്പോഴും വളരെ സമാധാനപരമായ ഒരു ഒതുക്കി തീർക്കാൻ ശ്രമിച്ചൊരാൾ പക്ഷെ ഇന്നലെ കൈവിട്ടു പോയി അദ്ദേഹത്തിന് നമ്മൾ വേറൊരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഈ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുള്ളി ഒരു 55-60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ഒരു പുള്ളിക്ക് ഒരു ഐഡിയോളജി ഉണ്ട് കുറച്ച് പാരമ്പര്യ വിശ്വാസത്തിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്
ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരു ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ, നമ്മള് കാർമ്മമാരൊക്കെ പല വിശ്വാസങ്ങളിലും പല പാരമ്പര്യങ്ങളിലും പെട്ടുകിടക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അവരെ പോയിട്ട് അടിയുണ്ടാക്കാനോ അവരെ പോയി ഡിഫീറ്റ് ചെയ്യാനോ നമ്മൾ നോക്കാറില്ല. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്, നമ്മളെ നമ്മുടെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ ഇവര് ഏറ്റവും കൂടുതൽ ഇവരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇയാള് ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളി മൊത്തം കളിക്കുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാണെങ്കിലും മനസ്സിലാവും ഇയാള് എന്തൊക്കെയോ ഐഡിയോളജി ആയിട്ട് നടക്കുന്നുണ്ട്. അത് ഇയാൾക്ക് തിരിച്ചടികൾ കിട്ടുമ്പോൾ അയാൾ തന്നെ എന്തൊക്കെയോ കടന്ന് പിതുകൊടുക്കുന്നുണ്ട്. അത് ക്യാമറ അറ്റൻഷൻ കിട്ടാനൊന്നും സത്യം പറയാം, നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. മത്സരാർത്ഥികളുടെ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാള് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ക്യാമറ അവിടെ ഇല്ലെങ്കിൽ പോലും മൈക്കിലൂടെ സൗണ്ട് കേൾക്കുകയും ചെയ്യും, ഈ കാര്യങ്ങൾ പുറലോകം അറിയുകയും ചെയ്യുന്നുള്ളൂ. ബാക്കി മത്സരാർത്ഥികൾക്ക് അവരെ അതിനകത്ത് ഭയങ്കര എന്താ പറയാ, അവർക്കൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ എലിമിനേഷൻ എവിക്ഷൻ റൗണ്ട് ഒക്കെ വന്നപ്പോഴും ലാലേട്ടൻ പറയുകയും ചെയ്തു രജിത് കുമാറിന്റെ പുറത്ത് ഭയങ്കര ഫാൻസ് ഉണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർ നല്ല രീതിയിൽ ആര്യയ്ക്ക് രജിത് കുമാറിന് മാത്രമല്ല, ആര്യ ആരുടെ കൂടെ നിൽക്കില്ല, ആര്യ ജയിക്കാൻ വേണ്ടി ഏത് വഴി സ്വീകരിക്കും, മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും കുറ്റം പറയാനും ആര്യ അവസരം മുതലെടുക്കും എന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കിയാണ്. അതിപ്പോ നമ്മുടെ ഈ നമ്മുടെ ഈ അടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ പരീക്കുട്ടി പോയി, ഒരാള് പോവാൻ കാത്തിരിക്കുകയാണ്, കുറ്റം പറയാൻ അങ്ങ് തുടങ്ങാൻ അയാൾ പോയി കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ സംഘം ചേർന്ന് ഇരുന്ന് അങ്ങ് കുറ്റം പറഞ്ഞില്ല. അവൻ നമ്മുടെ ഷർട്ട് ഉപയോഗിച്ച് അവന്റെ മൂക്ക് തുടച്ചു വെച്ചു, ആ ക്ലാസ് എടുത്തിട്ട് അപ്പുറത്ത് വെച്ചില്ല ഇപ്പുറത്ത് വെച്ചില്ല. സത്യം പറഞ്ഞ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ ഇതെല്ലാം കാണാനുള്ളതെന്ന് ആലോചിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അത് പരിക്കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുക, പരിക്കുട്ടി ഗ്ലാസ് അവിടെയല്ല വെക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ഗ്ലാസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കണ്ണിസൂക്കേടായിട്ടിരിക്കുമ്പോൾ ഷർട്ട് വെച്ച് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അവരോടാണ് പറഞ്ഞത്. ഇത് പരിക്കുട്ടി ഇറങ്ങാൻ നോക്കിയിരുന്നു പരിക്കുട്ടിനെ കുറിച്ച് കുറ്റം പറയാൻ, അതൊക്കെ എന്ത് ബോറ് പരിപാടിയാണ്. സുജോയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര മോശമായിരുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ആദ്യം ചോദിച്ച ആള് ഭയങ്കര നിഷ്കുമായിരിക്കും, പക്ഷെ പിന്നെ നമ്മൾ ആ ഒരു നക്കി സ്വഭാവം പുറത്തെടുക്കുകയാണ്. അതായത് സുജോന്റെ നിലപാടുകളിൽ നമുക്കും ചില പ്രശ്നങ്ങൾ തോന്നും. കാരണം പുള്ളി പറയുന്നത് ബൈബിളുമായിട്ട് നല്ല ബന്ധമുണ്ട് സുജോ, അതെ അതായത് ബൈബിളിൽ കാര്യങ്ങൾ പുള്ളിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. കാരണം ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സഹലോ സ്നേഹവും ക്ഷമയൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ സുജോയ്ക്ക് ഉണ്ടോ എന്നുള്ളത് വൃത്തികെട്ട ആരോപണമാണ്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു മോർണിംഗ് സോങ്ങിൽ നമ്മൾ കാണുകയുണ്ടായി, നമ്മുടെ രജിത് കുമാർ നമ്മുടെ സുജോനെ പോയിട്ട് ഇഷ്ടം കണ്ടാണ് സുജോയൊക്കെയാണ് ഇഷ്ടമുള്ളതിൽ ഒരാളാണ് സുജോ. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് ഹഗ് ചെയ്തു, ജസ്റ്റ് ഒന്ന് മുഖത്ത് പോയി ഒരു ഉമ്മ വെച്ചു. ആ ഉമ്മ വെച്ചലിനെ രാവിലെ പല്ല് തേക്കാതെ വന്ന് എന്റെ മുഖത്ത് വന്ന് നക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആരോപണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് അടിച്ച് തലവിളി. ആക്ച്വലി ഇതൊക്കെ ക്യാമറയിലൂടെ പുറലോകം കാണുന്ന കാര്യങ്ങളാണെന്നെങ്കിലും ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ അയാളെ ഏതെങ്കിലും റെസ്പെക്ട് ചെയ്യണം, അത് ഇത്രയും നാൾ ഒരുമിച്ച് നടന്നല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നുകൊണ്ട് ബാക്കി വേറൊരു നമ്മുടെ ഒരാൾ രഘുവും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്, രഘുവിന്റെ ഒക്കെ മുമ്പ് വെച്ചിട്ട് അയാളെ ഇത്രത്തോളം അപമാനിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിത് കുമാറിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കും. അതത്രേ ഉള്ളു, ഇവരെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവരെ എത്രത്തോളം കൂട്ടമായി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇത് അദ്ദേഹത്തിന് ഗുണകരമാവുകയാണ് ചെയ്യുന്നത്. ഇവർ ഇത് പുറത്തു കിടക്കുന്നതും എത്രത്തോളം ഫാൻസിൽ നിന്നൊന്നും ഇതിന്റെ ഉള്ളിലുള്ള അംഗങ്ങൾക്ക് അറിയില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സ് അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും രജിത് കുമാറിനൊപ്പം തന്നെയാണ് ഉള്ളത്. ഇനി നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നമുക്ക് കടക്കാം. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയാം, അതും ഒരു കോർണർ അറ്റാക്ക് ആയി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇവര് മൂന്നുപേരും നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വീണ, ഫുക്രു, രജിത് എന്നീ മൂന്നുപേരായിരുന്നു. ഇത് മൂന്നുപേരും മൂന്ന് ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ കാര്യം ഫുക്രു ആണെങ്കിൽ യൂത്ത് ആണ്, പിന്നെ വീണ ഒരു മിഡിൽ വരുന്നു, പിന്നെ രജിത് കുമാർ ഒരു പ്രായമായ ആളാണ്. അങ്ങനെ മൂന്ന് ഏജിനെ റെപ്രസെന്റ് ചെയ്താണ് മൂന്നുപേരെ അവിടെ നിൽക്കുന്നത്. ഇതില് മൂന്നുപേരും കളിക്കുമ്പോ ഇതിലും രഘുവിനെ സോറി രജിത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ രണ്ടുപേരും കൂടെ കളിക്കാന്ന് വെച്ചാൽ ഒന്നാമത് പ്രായമുള്ള ഒരു മനുഷ്യൻ ആരോഗ്യം കാര്യങ്ങളും ഒന്നുമില്ല, ഒന്ന് പിടിച്ച് തള്ളിയാൽ പോലും അദ്ദേഹം അതേ ഇതിൽ വന്ന് വീഴും. എന്നിട്ട് ഈ രണ്ടുപേരും കൂടെ നമ്മുടെ രജിത്തിനെ അറ്റാക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് പ്ലാൻഡ് ആയിരുന്നു, ഒരിക്കലും ഫുക്രുവിനെ വീണേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു, പക്ഷേ അത് ചെയ്യുന്നില്ല. വീണയും ഫുക്രുവും കൂടെ ഒരു ടൈമില് രജിത് കുമാറിനെ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ രജിത് കുമാർ ലാസ്റ്റ് ക്വിറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാക്കി നമ്മുടെ ആ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണം മുഴങ്ങിയത് നമ്മുടെ ഫുക്രുവിനും നമ്മുടെ വീണയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. അതിൽ തന്നെ ഫുക്രുവും വീണയും കളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആര്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാത്തൊരു ഇതായിരുന്നു. കാരണം ആര്യ എപ്പോഴും ചീറിയുന്നത് വീണയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഏറ്റവും കൂടുതൽ ജയിക്കണം എന്ന് ആര്യ ആഗ്രഹിച്ചത് ഫുക്രു ആയിരുന്നു. കാരണം ആര്യയുടെ അത്രയും അടുത്ത കൂട്ടുകാരിയാണ് വീണ. പിന്നെ നമ്മുടെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഗെയിമിൽ നിന്ന് പിന്മാറിയത് അത് അതിന്റെ ഇരട്ടി മൈലേജ് ആണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ നിന്നും പിന്മാറിയതിന്റെ കാരണം പറയുന്നുണ്ട്, രണ്ടുപേരും ടാർഗറ്റ് അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മുടെ രജിത് കുമാറിന്റെ മേലെ സഹതാപം നൽകുന്നതും ആഞ്ഞടിക്കും ഈ ആഴ്ച എന്നുള്ളത്. കാരണം അതിന് ഏറ്റവും വലിയൊരു ഒരു തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വോട്ടിംഗ് നമുക്ക് വേറൊരു സൈറ്റ് വഴി നമുക്ക് അതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. അതിൽ ഏകദേശം 10 മടങ്ങ് വോട്ടുകളോടെയാണ് നമ്മുടെ രജിത് കുമാർ മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാമത് എലീനയാണ്. എലീനയാണ് അപ്പൊ രജിത് കുമാറിന്റെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. അതിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, രജിത് കുമാറിനെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും അദ്ദേഹത്തിന് അനുകൂലിച്ചുള്ള വീഡിയോസ് ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. അപ്പൊ രജിത് കുമാർ എന്ന് പറയുന്നത് നമ്മൾ ചില്ലറക്കാരനല്ല, ആളെ സംഭവം കുറച്ച് വെറുപ്പിക്കലൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളം മൊത്തം ഇപ്പൊ രജിത് കുമാറിന്റെ കൂടെയാണ്. തീർച്ചയായും ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വന്നാൽ തന്നെയും രജിത് കുമാറിനെ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാനൊക്കെ, അതായത് പുള്ളി ക്യാപ്റ്റൻ ആവരുത് എന്നുള്ളൊരു നിശ്ചയം എല്ലാവർക്കും ഉണ്ട്. പുള്ളിക്ക് ക്യാപ്റ്റൻസി കൊടുക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് പൊടിപ്പും തോന്നലും പോലെ വേറെ കുറച്ച് ഇൻസിഡൻസും നടന്നു. നമ്മുടെ പ്രണയം പൊട്ടി. പ്രണയം എന്ന് നമ്മള് പുറത്ത്, അതായത് അലസാൻഡ്രെ സുജൻ തമ്മിൽ ഇപ്പോ ചെറിയൊരു അകൽച്ചയിലാണ്. എന്താ കാരണം എന്നുള്ളത് രജിത് കുമാറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വിഷയമാണ് ഇത്. സുജോയുടെ രേഷ്മ ചോദിക്കുന്നുണ്ട്, അതുപോലെ രഘു ചെന്ന് അലസാൻഡ്രയോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു അലസാൻഡ്രയെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ജയിലിലായ കാര്യം പറഞ്ഞില്ല നമ്മള്, അതായത് ലക്ഷറി ടാസ്കിലെ ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയത് നമ്മുടെ മഞ്ജു അലസാൻഡ്ര എന്നാണ് സംഭവങ്ങളൊക്കെയായിരുന്നു. മഞ്ജു അലസാൻഡ്ര അങ്ങനെ ഇപ്പൊ ജയിലിലാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പ്രണയമൊക്കെ നമ്മുടെ പൊട്ടി ഒരു സൈഡായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ രജിത് കുമാറിന് കൈക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. കൈക്ക് ചെയ്ത മറ്റേ നമ്മുടെ ക്രിക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ചെറിയൊരു പരിക്കൊക്കെ രജിത് കുമാർ ഉണ്ടായി. വീണ വന്ന എണ്ണ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ ആ അറ്റാക്ക് ചെയ്തതിന് അല്ലെങ്കിൽ പിടിച്ച് തള്ളിയിൽ, ആ ടാസ്കിന് പിടിച്ച് തള്ളിയിലൊക്കെ വന്ന് സോറിയും പറയുന്നുണ്ട്. പക്ഷെ വീണ രണ്ട് സൈഡും നിൽക്കും. രജിത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോ പോയും കിടന്ന അറ്റാക്ക് ചെയ്യും, പിന്നെ സൈഡില് തന്നെ നിൽക്കുമ്പോ അതെ ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ കുറെ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആര് എന്താ എങ്ങനെയാന്നുള്ളത്. ഇതൊക്കെയാണ് കഴിഞ്ഞ 20-ാമത്തെ എപ്പിസോഡിൽ നടന്ന മാസ്മരിക സംഭവങ്ങൾ. മാസ്മരിക എപ്പിസോഡ് തന്നെയായിരുന്നു. അതെ, തീർച്ചയായും ആ ആവശ്യത്തിന് അടിയും വഴക്കും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്ന ഒരു കളർഫുൾ എപ്പിസോഡായിരുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നറിയാൻ ഇന്ന് ലാലേട്ടം വരും. വീണ്ടും ഒരു എവിക്ഷൻ പ്രക്രിയ നടക്കും. അതെ, ആർക്കാണ് നിങ്ങളുടെ സപ്പോർട്ട്, ആർക്കാണെന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി നാളെ നമ്മൾ തീർച്ചയായിട്ടും വരും. അതുവരേക്കും ചച്ചാ, ബൈ ബൈ.